ഇനി നമ്മൾ എട്ടാം ക്ലാസ്സിന്റെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽസ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം നമ്മളിന്ന് താമസിക്കുന്ന സൊസൈറ്റി എല്ലാവരും എന്താണ് ഫ്ലാറ്റ്സിലും അതുപോലെ വീട്ടിലെന്താണ് വേസ്റ്റ് ഡിസ്പോസലിനൊക്കെ സ്ഥലം ഇല്ലാതെയൊക്കെ ആയിരിക്കും പലരും താമസിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റിന് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഒരു വലിയ മെനക്കേടുള്ള പരിപാടിയാണ് അല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ സ്ഥിരം കാണുന്നുണ്ടാവും, അതിനെന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആൾക്കാരെന്ത് ചെയ്യും, റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ട് കളഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ മെത്തേഡ്സ് ഉണ്ട്, ശരിക്കും സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ചിലരുടെ വീട്ടിലൊക്കെ എന്തുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അതുപോലെ ഓരോരുത്തരം കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ. അങ്ങനത്തെ മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് എന്ത്, കമ്പോസ്റ്റിംഗ്. ഇപ്പൊ കമ്പോസ്റ്റിംഗിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, മണ്ണിര കമ്പോസ്റ്റ് അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അപ്പം വേർമി കമ്പോസ്റ്റ് പോലെയുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വേസ്റ്റിനെ നമ്മളെ പ്ലാന്റ്സിനൊക്കെ വേണ്ട വളമൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്, നമ്മളെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ വേസ്റ്റ് എന്ത് ചെയ്യും, ഈ കമ്പോസ്റ്റിന്റെ കൂടെ ഇട്ട് വെച്ചിട്ട് അത് എന്താക്കി മാറ്റും, നമ്മൾ വളമാക്കി മാറ്റുക, മനുവർ ആക്കി മാറ്റുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെയുള്ള സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം എന്താണ് വേസ്റ്റ് നമ്മൾ ഇതുപോലെയുള്ള ബയോഗ്യാസ് പ്ലാന്റ്സിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആ ഗ്യാസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫോഡർ പ്രൊഡക്ഷൻ ആണ്. എന്താണ് ഈ ഫോഡർ എന്ന് ഉദ്ദേശിക്കുന്നത്, കാലിത്തീറ്റ. കാലിത്തീറ്റയുടെ നിർമ്മാണത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റിനെ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് പോൾട്രി ഫോഡർ പ്രൊഡക്ഷൻ. പോൾട്രി ഫോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിത്തീറ്റ കണ്ടിട്ടില്ലേ. അപ്പൊ കോഴിത്തീറ്റയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്, ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്. ഫിഷ് ഫീഡ് ഉണ്ടാക്കാനും എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ എന്താക്കി മാറ്റാൻ പറ്റും, ഫിഷ് ഫീഡാക്കി മാറ്റാൻ പറ്റും. അപ്പം വേസ്റ്റ് മാനേജ്മെന്റിന്റെ യൂസ്ഫുൾ മെത്തേഡ്സ് ആണ് ഏതൊക്കെ, കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ഫോഡർ പ്രൊഡക്ഷൻ, പോൾട്രി ഫോഡർ പ്രൊഡക്ഷൻ, ദെൻ ലാസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്. നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് അഗ്രികൾച്ചർ സെക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം എന്താ തോന്നുക, അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് നെൽപ്പാടവും അതുപോലെ പച്ചക്കറി കൃഷിയും അങ്ങനത്തെ കൃഷി രീതികളെ പറ്റിയാണ് ഓർമ്മ വരിക അല്ലേ. എന്നാൽ അത് കൂടാതെ ദർ ആർ സോ മെനി ഡിഫറെന്റ് അതർ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചേഴ്സ് വിച്ച് ഹെൽപ്പ് അസ് ടു ഏൺ ലോട്ട് ഓഫ് മണി. അതായത് നമുക്ക് ധാരാളം കാശ് സമ്പാദിക്കാൻ കഴിയുന്ന വേറെയും പലതരത്തിലുള്ള കൃഷി രീതികളുണ്ട്, അല്ലെങ്കിൽ കൃഷി മേഖലകളുണ്ട്. ആ മേഖലകളിൽ നമ്മൾ ശരിയായ സയന്റിഫിക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പണം സമ്പാദിക്കാൻ കഴിയുന്നവയാണ്. അവയിൽ ആദ്യത്തെ അഗ്രികൾച്ചർ സെക്ടറാണ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്. ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്താണ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കന്നുകാലി പരിപാലനം, അതാണ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റിന്റെ മലയാളം. ഇപ്പൊ നമ്മൾ കന്നുകാലികളെ വളർത്തുന്ന എന്തിനാണ്, നിങ്ങൾക്കറിയാം പാലിനും ഇറച്ചിക്കും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ചാണകമൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് റെയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചർ പേർപ്പസ്. മിൽക്കിനും മീറ്റിനും അതുപോലെ അഗ്രികൾച്ചർ പേർപ്പസിനും വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റിൽസിനെ റെയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ പലതരത്തിലുള്ള കന്നുകാലികളുണ്ട് അല്ലേ. ആദ്യം തന്നെ നമുക്ക് കൗലെ വെറൈറ്റീസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ആണ് ജേഴ്സി, ഹോൾസ്റ്റെയിൻ, ഫ്രാൻസിയൻ, വെച്ചൂർ എന്നൊക്കെ പറയുന്ന വെറൈറ്റീസ് ഉണ്ട്. ഇനി ബഫല്ലോയിലാണെങ്കിലോ മുറ, നീൽരവി, ഭദ്രാവരി എന്നൊക്കെ പറയുന്ന വെറൈറ്റീസ് ആണ് ബഫല്ലോയിൽ മെയിൻ ആയിട്ടുള്ളത്. ഗോട്ടിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ ജംനാപ്യാരി കേട്ടിട്ടില്ലേ, ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. തലശ്ശേരി, ജംനാപ്യാരി, ബോർ എന്നൊക്കെ പറയുന്നത് മെയിൻ ഗോട്ട് വെറൈറ്റീസ് ആണ്. ഇപ്പൊ ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്, നമ്മൾ കാറ്റലിനെ റെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മിൽക്കിനും മീറ്റിനും അതുപോലെ അഗ്രികൾച്ചർ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഏതെങ്കിലും ഒരു വെറൈറ്റീൻ്റെ പേര് പഠിച്ചു വെക്കുക, നമുക്ക് അറിയാവുന്ന കൗ ആണെങ്കിൽ നമുക്ക് ജേഴ്സിയും വെച്ചൂരും അറിയാവുന്നതാണ്. ഹോൾസ്റ്റെയിനും നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്. ബഫല്ലോ ആണെങ്കിൽ മുറ, നീൽരവി, ഗോട്ടാണെങ്കിൽ ജംനാപ്യാരി, തലശ്ശേരി, ബോർ, അങ്ങനെ ഏതെങ്കിലും രണ്ടു പേരും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഈസ് പോൾട്രി ഫാമിംഗ്. പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താ മെയിൻ ആയിട്ട് ബേർഡ്സിൽ പെടുന്ന, ബേർഡ്സിൽ നമ്മൾ എന്തൊക്കെ ബേർഡ്സിനെയാ നമ്മൾ വളർത്താറുള്ളത്, കോഴി, താറാവ്, കാടക്കോഴി, അതൊക്കെയാണ് മെയിൻ ആയിട്ട് പോൾട്രി ഫാമിംഗിൽ പെടുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കോഴീനെയൊക്കെ വളർത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, എഗ്ഗിനും അതുപോലെ മീറ്റിനും വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ബേർഡ്സിനെ റെയർ ചെയ്യുന്നത്. റെയറിംഗ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്. പിന്നെ വെറൈറ്റീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ചിക്കൻ വെറൈറ്റീസ് ആണ് അതുല്യ,
ഗ്രാം ലക്ഷ്മി വൈറ്റ് ലെഗോൺ. ഇതിൽ വൈറ്റ് ലെഗോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അല്ലെ, നമ്മൾ കടയിൽ നിന്ന് ലെഗോൺ കോഴി എന്നൊക്കെ പറഞ്ഞ് മേടിക്കാറില്ലേ. അപ്പൊ വൈറ്റ് ലെഗോൺ, അതുല്യ, ഗ്രാം ലക്ഷ്മി, അതുപോലെ ഡക്ക് വെറൈറ്റീസ് ആണെങ്കിൽ എന്താ മസ്കോവി, ചാര, ചെമ്പല്ലി, ഇതൊക്കെയാണ് എന്ത് ഡക്ക് വെറൈറ്റീസ് പെടുന്നത്. ക്യുൽ വെറൈറ്റീസ് ആണെങ്കിൽ എന്താണ് ജാപ്പനീസ്, ബോബ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പൊ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഈസ് പോൾട്രി ഫാമിംഗ്. പോൾട്രി ഫാമിംഗ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ട്. ചിക്കനും ഡക്കും ക്യുല്ലാണ് മെയിൻ ആയിട്ടുള്ള വെറൈറ്റീസ്. അവയിൽ ഏതെങ്കിലുമൊക്കെ പേരും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഈസ് സെറി കൾച്ചർ. സെറി കൾച്ചർ എന്ന് പറഞ്ഞാല് പട്ടുനൂൽ കൃഷി. പട്ടുനൂൽ കൃഷി എന്താ ചെയ്യുന്നത്, പട്ടുനൂൽ പുഴുവിനെ കൃഷി ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് സിൽക്ക് ഉണ്ടാക്കണം അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ മൾബറിന്റെ ഇലയൊക്കെ കൊടുത്തിട്ട് പട്ടുനൂൽ പുഴുക്കളെ ഇങ്ങനെ വളർത്തും. എന്നിട്ട് ഈ ലാർവേ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, അവയുടെ ലാർവയിൽ ഒരു സ്പെഷ്യൽ ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്ലാൻഡിൽ നിന്നാണ് സിൽക്ക് ഫോം ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു പട്ടുനൂൽ പുഴുവാണ് എന്ത് സിൽക്ക്, സിൽക്ക് വേം ആണ് എന്ത് മൾബറി സിൽക്ക് വേം എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലത്തും ഉണ്ട്, ആൾക്കാർ വളർത്തുന്നൊക്കെ കാണാം. ഇതുപോലെ പട്ടുനൂലിന്റെ പുഴുവിന് എന്ത് എന്ത് തീറ്റ കൊടുക്കും, മൾബറി ലീവ്സ് തീറ്റയായിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിൽക്ക് വേംസിന്റെ ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ സിൽക്കിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത്. റെയറിംഗ് സിൽക്ക് വേംസ് ആണ് എന്ത് സെറികൾച്ചർ. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറികൾച്ചർ. ദെൻ സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം ദ സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദ ലാർവേ ഓഫ് ദ സിൽക്ക് മോത്ത്. ഇപ്പൊ സിൽക്ക് മോത്തിന്റെ ലാർവേയിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്ലാൻസ് എന്നാണ് നമ്മൾ പറയാറുള്ള സിൽക്ക് ഫോം ചെയ്യുന്നത്. സിൽക്കിന് ഭയങ്കര വിലയാല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സിൽക്ക് വേംസ് ആണ് ആരൊക്കെ, മൾബറി, തുഷാർ സിൽക്ക് വേം, മുഗ സിൽക്ക് വേം തുടങ്ങിയവ, അതാണ് മേജർ വെറൈറ്റീസ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സെറികൾച്ചർ. സെറികൾച്ചർ ഈസ് ദ റെയറിംഗ് ഓഫ് സിൽക്ക് വേംസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക്. ദെൻ സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം ദ സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ലാർവേ ഓഫ് സിൽക്ക് മോത്ത് ആണ്. രണ്ട് എക്സാമ്പിൾ പഠിക്കാം, മൾബറി പിന്നെ തുഷാർ സിൽക്ക് വേം. ടൈപ്പ് ഈസ് പിസി കൾച്ചർ. പിസി കൾച്ചർ എന്ന് പറയുന്നത് നമ്മളെ മത്സ്യകൃഷിനെയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ മത്സ്യകൃഷി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ എന്താണ് ഈ കെട്ടുകൾ, മത്സ്യക്കെട്ട് എന്നൊക്കെ പറയില്ലേ, കെട്ടുകളിലൊക്കെ മീൻ വളർത്തുന്ന കണ്ടിട്ടില്ലേ. ഏതൊക്കെ മീനെ വളർത്താറ്, ചെമ്മീൻ കെട്ട്, കരിമീൻ, അങ്ങനത്തെ മത്സ്യങ്ങളെ, കട്ട്ല തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ കെട്ടിൽ വളർത്തുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അലങ്കാര മത്സ്യകൃഷി എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. നമുക്കറിയാം ഗപ്പീസ്, ഗോൾഡ് ഫിഷ് അതുപോലെയുള്ള നിങ്ങളുടെ വീടുകളിലൊക്കെ കാണും അല്ലെ, എല്ലാവർക്കും മീനുകളെയൊക്കെ വളർത്താൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കാണുന്ന മത്സ്യങ്ങളെ നമ്മൾ അലങ്കാര മത്സ്യങ്ങളായിട്ട് വേറെ രീതിയിൽ വളർത്തും. അപ്പൊ ആ കൾച്ചറിന് നമ്മൾ പറയുന്ന പേരാണ്, മീൻ വളർത്തുന്നതിന് റെയറിംഗ് ഓഫ് ഫിഷിന് പറയുന്ന പേരാണ് പിസി കൾച്ചർ. മാറിപ്പോവരുത്, പിസി കൾച്ചർ ഈസ് ദ റെയറിംഗ് ഓഫ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്. നോക്കിക്കേ, ദ സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പാഡി ഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഈസ് പിസി കൾച്ചർ. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും വളർത്താം, ഒന്നെങ്കിൽ നാച്ചുറൽ വാട്ടർ ബോഡീസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ തോടിലൊക്കെ മീൻ വളർത്തുന്നുണ്ട്, അതുപോലെ പാഡി ഫീൽഡ്സ് നെൽകൃഷി നടത്തിയ പാടങ്ങളിലൊക്കെ എന്താണ് മീൻ വളർത്താറുണ്ട്, ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഉണ്ടാക്കിയിട്ട് വളർത്താറുണ്ട്. ആ റെയറിംഗ് ഓഫ് ഫിഷിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിസി കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വളർത്തുന്ന വെറൈറ്റീസ് ആണ് ആരൊക്കെ, പേൾ സ്പോട്ട്, റോഹു, കട്ല, കരിമീൻ, കട്ല തുടങ്ങിയ മീനുകളൊക്കെയാണ് നമ്മൾ വളർത്താറ്. നമ്മൾ എന്തിനു വേണ്ടി അതിനൊക്കെ വളർത്തുന്നത്, റേറ്റ് ഫോർ ഫുഡാണ്. അതുപോലെ തന്നെ അലങ്കാര മത്സ്യകൃഷി, അതിനാണ് നമ്മൾ ഓർണമെന്റൽ പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് അലങ്കാരത്തിന് വേണ്ടിയിട്ട്. അലങ്കാരത്തിന് വേണ്ടി ഏതിനൊക്കെ വളർത്താറ്, ഗോൾഡ് ഫിഷ്, ഗപ്പി തുടങ്ങിയ മത്സ്യം തുടങ്ങിയ മത്സ്യങ്ങളെയാണ് വളർത്താറ്. അതുപോലെ ഈ ഫിഷസ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോൺ വെറൈറ്റീസ് ഉണ്ട് അല്ലേ, ചെമ്മീൻ കെട്ടും ഉണ്ട്. നമുക്ക് അവയിൽ പെടുന്ന ആണ് ആരൊക്കെ, നരൻ, കാര, കാരച്ചെമ്മീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, നല്ല തൊണ്ട് കൂടിയ തന്നെ ചെമ്മീനാണ് നമ്മൾ കാരച്ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പൊ നരൻ, കാര എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് പ്രോൺ വെറൈറ്റീസ് ആണ്. സോ വാട്ട് ഈസ് പിസി കൾച്ചർ? പിസി കൾച്ചർ ഈസ് ദ സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പാഡി ഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ്. കൾച്ചർ ഈസ് ഫ്ലോറി കൾച്ചർ. ഫ്ലോറി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുഷ്പകൃഷി. പുഷ്പകൃഷിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോറി കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുഷ്പകൃഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താണ്, ആന്തൂറിയം, ഓർക്കിഡ്സ്, മാരിഗോൾഡ് അങ്ങനത്തെ സാധനങ്ങളുടെ കൃഷി കണ്ടിട്ടില്ലേ. നമ്മൾ അങ്ങനത്തെ പാടങ്ങളൊക്കെ കുറച്ച് എന്താ ഇവിടെ എവിടേക്കാണ് തമിഴ്നാട് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാടങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് പൂക്കളൊക്കെ വരില്ലേ ഓണത്തിനൊക്കെ, അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, ഈ പൂക്കളുടെ ഒരു പാടം തന്നെ കാണും. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫ്ലോറി കൾച്ചർ? ഇറ്റ് ഈസ് എ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്.
ഓൺ കൊമേഴ്ഷ്യൽ ബേസിസ്. കൊമേഴ്ഷ്യൽ ബേസിസിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ പാടങ്ങളിലൊക്കെ പൂവിനെ വളർത്തും. അതിനെയാണ് നമ്മൾ ഫ്ലോറിക്കൾച്ചർ അല്ലെങ്കിൽ പുഷ്പകൃഷി എന്നോട് പറയുന്നത്. സാധാരണ ചെയ്യാറുള്ള വെറൈറ്റീസ് ആണെന്ത്, ജാസ്മിൻ, മാരിഗോൾഡ്, ക്രൈസാന്തമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എക്സെട്ര. അപ്പോൾ വാട്ട് ഈസ് ഫ്ലോറിക്കൾച്ചർ? ഫ്ലോറിക്കൾച്ചർ ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഈസ് എപ്പിക്കൾച്ചർ. എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച കൃഷിനെയാണ്. എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? തേനീച്ച കൃഷി. തേനീച്ച കൃഷിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? സയന്റിഫിക് റെയറിംഗ് ഓഫ് ഹണി ബീസ്, അതാണ് എന്തെന്ന് പറയുന്നത്, എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഹണിയാണ് അല്ലേ. അപ്പൊ ഹണിക്ക് എന്താണ് ഒരുപാട് യൂസസ് ഉണ്ട് അല്ലേ. നമ്മൾ മെഡിസിനിലും ഹണി യൂസ് ചെയ്യുന്നുണ്ട്. ഹണിക്ക് അതുപോലെ എന്താണ്, ന്യൂട്രീഷനലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതേപോലെ വെറൈറ്റീസ് ആണ് ഏതൊക്കെ? കോലൻ, മെല്ലിഫെറ, നൊടിയൻ എന്നൊക്കെ പറയുന്നത് ഹണി ബീസിന്റെ വെറൈറ്റീസ് ആണ്, തേനീച്ചന്റെ വെറൈറ്റീസ് ആണ്. ഇവയാണ് സാധാരണ നമ്മൾ വളർത്താറ്. സോ വാട്ട് ഈസ് എപ്പിക്കൾച്ചർ? എപ്പിക്കൾച്ചർ ഈസ് എ സയന്റിഫിക് റെയറിംഗ് ഓഫ് ഹണി ബീസ്. വാട്ട് ഈസ് എ പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് ഹണിയാണ്. പിന്നെ വെറൈറ്റീസ് നമുക്ക് പറയാം ഏതൊക്കെ, കൊല്ലൻ, മെല്ലിഫെറ, നൊടിയൻ എക്സെട്ര. സോ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ ഈസ് ക്യൂണിക്കൾച്ചർ. സോ വാട്ട് ഈസ് ക്യൂണിക്കൾച്ചർ? ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തലിനെയാണ്, മുയൽ വളർത്തലിനെയാണ് ക്യൂണിക്കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം വാട്ട് ഈസ് ക്യൂണിക്കൾച്ചർ? ക്യൂണിക്കൾച്ചർ ഈസ് എ സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് ഓഫ് റാബിറ്റ്സ്. റാബിറ്റ്സിന്റെ സയന്റിഫിക് വേ ഓഫ് റെയറിംഗിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. നമ്മൾ കുറേ ടൈപ്പ് ഓഫ് കൾച്ചർ പഠിക്കുന്നുണ്ട്, മറന്നുപോയരുത്. അപ്പോൾ ഓരോ കൾച്ചർ എഴുതുക, അതിന്റെ നേരെ എന്ത് ചെയ്യുക, ഹൈഫൺ ഇട്ട് ഏതാണ് എഴുതി വെക്കുക. അപ്പൊ ക്യൂണിക്കൾച്ചർ ഹൈഫൺ ഇട്ട് റാബിറ്റ് എന്ന് എഴുതുക, വെറൈറ്റീസ് എഴുതി വെക്കുക. നമ്മൾ സാധാരണ മുയൽ ഏത് കളറിൽ കണ്ടിട്ടുണ്ട്? ഒരു ഗ്രേ കളർ കണ്ടിട്ടുണ്ട്, വൈറ്റ്, ബ്ലാക്ക്, മൂന്ന് കളറിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് വെറൈറ്റീസ് കിട്ടിയല്ലോ. വെറൈറ്റീസ് എങ്ങനെ പറയാം? ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിൻ എന്നൊക്കെ പറയാം. ആ ഗ്രേ ജെയിന്റിനെയും വൈറ്റ് ജെയിനിനെയൊക്കെ നമ്മൾ വളർത്തുന്നത് മീറ്റിന് വേണ്ടിയിട്ടാണ്, മാംസത്തിന് വേണ്ടിയിട്ടാണ്. മയിലിറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ ചിലവരെങ്കിലും? വളർത്തുന്നത് മാംസത്തിന് വേണ്ടിയിട്ടാണ്. വേറൊരു വെറൈറ്റി ഉണ്ട് നമ്മൾ രോമത്തിന് വേണ്ടി വളർത്തുന്നത്, ഫെറിന് വേണ്ടി വളർത്തുന്ന വെറൈറ്റിയാണ് അങ്കോര എന്ന് പറയുന്ന റാബിറ്റ്. സോ ക്യൂണിക്കൾച്ചർ ഈസ് ദ സയന്റിഫിക് വേ ഓഫ് റെയറിംഗ് റാബിറ്റ്സ് ആണ്. വെറൈറ്റീസ് ആണ് ഗ്രേ ജെയിൻ, വൈറ്റ് ജെയിൻ. അത് റെയർ ചെയ്യുന്നത് മീറ്റിന് വേണ്ടിയിട്ടും അങ്കോരയാണെങ്കിൽ ഫെറിന് വേണ്ടിയിട്ടുമാണ്. ദെൻ അവർ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ ഈസ് മഷ്റൂം കൾച്ചർ. ഇപ്പൊ പേരിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂണാണ്. ഇപ്പൊ കൂൺ കൃഷിക്കാണ് എന്തെന്ന് പറയുന്നത്? മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. കൂൺ കൃഷി നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലേ, എന്താണ് കൂണിനെ വളർത്തുന്നൊക്കെ, കുറെ ആൾക്കാർ വളർത്തുന്നൊക്കെ കണ്ടിട്ടില്ലേ. ആ സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂംസിനെയാണ് മഷ്റൂം കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നിങ്ങൾ പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നൊക്കെ പറഞ്ഞ വീട്ടിലൊക്കെ വലിയ പറമ്പുള്ളവരുടെ ഇടയിലൊക്കെ കാണാം ഇങ്ങനത്തെ കൂണ്. അല്ലാത്തവർക്ക് കടയിൽ നിന്നും ഇഷ്ടം പോലെ ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. നിങ്ങൾ കൂണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവല്ലേ. അപ്പൊ കൂണിന്റെ പ്രത്യേകത എന്താണ്? കൂണ് വളരെ ടേസ്റ്റ് ആണ്, അതുപോലെ എന്താണ്, ന്യൂട്രീഷ്യസും ആണ്. നോക്കിക്കേ, സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം ഈസ് നോൺ ആസ് മഷ്റൂം കൾച്ചർ. ദെൻ മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം. ദെൻ വെറൈറ്റീസ് ഏതൊക്കെയാണ്? ബട്ടൺ മഷ്റൂം, ബട്ടൺ മഷ്റൂമിനെയാണ് പാൽക്കൂൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓയിസ്റ്റർ മഷ്റൂം, ഓയിസ്റ്റർ മഷ്റൂമാണ് ചിപ്പിക്കൂൺ. ആ കൂണിന്റെ ഷേപ്പിനനുസരിച്ചാണ്, അതിനെയാണ് ചിപ്പിക്കൂൺ എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന മഷ്റൂം വെറൈറ്റീസ്. ഓക്കെ, നമുക്കിനി അടുത്തതായി പഠിക്കാനുള്ള കൾച്ചറാണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് പഴത്തിന്റെയും അതുപോലെ തന്നെ പച്ചക്കറിയുടെയും കൾട്ടിവേഷൻ ആണ്. ഇപ്പൊ ഹോർട്ടിക്കൾച്ചർ ഇസ് ദ സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ ഹോർട്ടിക്കൾച്ചർ എന്നൊക്കെ. അപ്പൊ ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പഴങ്ങളും പച്ചക്കറികളും കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മുടെ പുറ രാജ്യങ്ങളിലുള്ള വെറൈറ്റീസ്, ഇപ്പൊ നമ്മുടെ ധാരാളം നാട്ടിൽ കിട്ടുന്നുണ്ട് അല്ലേ. ലിച്ചി, റംബൂട്ടാൻ തുടങ്ങിയ വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ രാജ്യത്തിനുണ്ടാവുന്ന കൂടാണ്ട് പുറം കൺട്രീസ് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെറൈറ്റീസിനെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുന്നുണ്ട്. സോ ഹോർട്ടിക്കൾച്ചർ ഇസ് എ സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. വെറൈറ്റീസ് പറയാനാണെങ്കിൽ ബിസൈഡ്സ് ഇൻഡിജിനസ് വെറൈറ്റീസ്, എക്സോട്ടിക് വെറൈറ്റീസ് ആയിട്ടുള്ള ലിച്ചി, റംബുട്ടാൻ, ഡുറൈൻ എക്സെട്ര ആർ ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കൾട്ടിവേഷനും കൂടെ പഠിക്കാനുള്ളൂ, അത് മെഡിസിനൽ പ്ലാന്റിന്റെ കൾട്ടിവേഷൻ ആണ്. സോ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കുറെ തരം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ.
അടലോടകം, തുളസി, ആര്യവേപ്പ് ഇതൊക്കെ എന്താണ് വീട്ടിൽ നമ്മുടെ സാധാരണ വീടുകളിൽ കാണപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. അതുപോലെയുള്ള പ്ലാന്റ്സിന്റെ കൾട്ടിവേഷൻ ആണ് എന്ത് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ആയുർവേദം കംപ്ലീറ്റ് ആയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ഇതുപോലെയുള്ള മെഡിസിനൽ പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് നമ്മളെ കുറെ നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുക, അല്ലെ, ഡിസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് ആയുർവേദത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിനൽ പ്ലാന്റിന്റെ കൾട്ടിവേഷൻ എന്താണ് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. നോക്കിക്കേ, ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ മെഡിസിൻ ആയുർവേദ എക്സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ്. ആയുർവേദം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെഡിസിനൽ പ്ലാന്റ്സിനെയാണ്. ദ പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഹാവ് റേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. സാധാരണ മെഡിസിനൽ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ബേസിൽ തുളസി, അലോ, നീം, അടത്തോടെ എന്താണ് ആടലോടകമാണ്, സിത, സിത എന്താണ് കുറുന്തോട്ടിയാണ്, വെട്ടിവര എന്ന് പറയുന്നത് രാമച്ചമാണ്. നമ്മള് വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കില്ലേ ആ സാധനം, രാമച്ചം. ഈഗിൾ മാർമലസ് എന്ന് പറയുന്നത് കൂവളമാണ്. പിന്നെ പ്ലംബഗോ, പ്ലംബഗോ എന്ന് പറയുന്നത് കൊടുവേലി. ക്യാൻ ബി ഗ്രോൺ ഇൻ ക്രോഫീൽഡ്സ്. ഇതിനെയൊക്കെയാണ് നമ്മൾ സാധാരണ ക്രോഫീൽഡ്സിൽ വളർത്തുന്നത്. ഈ മെഡിസിനൽ പ്ലാന്റ്സിന് ഇപ്പൊ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറൈറ്റീസ് ഓഫ് കൾച്ചർ പഠിച്ചു കഴിഞ്ഞു, എപ്പിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ, ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്, പിന്നെന്തൊക്കെ പഠിച്ചു, ഹോർട്ടിക്കൾച്ചർ, അങ്ങനെ കുറെ ടൈപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടൈപ്പ് കൾച്ചർ എഴുതുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക അത് ഏത് ടൈപ്പിൽ പെട്ടതാണ്. ഇപ്പൊ ക്യൂണിക്കൾച്ചർ ആണെങ്കിൽ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയാം, ക്യൂണിക്കൾച്ചർ ആണെങ്കിൽ റാബിറ്റ് എന്ന് എഴുതുക, അതുപോലെ പ്രൊഡക്റ്റ് എഴുതുക. റാബിറ്റിൽ പ്രൊഡക്റ്റ് എന്താ, നമ്മൾ മീറ്റിനും ഫറിനും വേണ്ടിയിട്ടാണ് എഴുതുക. പിന്നെ എന്താണ് ഒരു വെറൈറ്റീൻ്റെ പേരും പഠിക്കുക, വെറൈറ്റീസ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് ഓരോ കൾച്ചറും നമ്പർ ഇട്ടിട്ട് എഴുതി എഴുതി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ. അപ്പോൾ ചിലപ്പോൾ എന്താണ് ഒരു കൾച്ചറിൻ്റെ പേര് തരും, അതിനെ കുറിച്ച് എഴുതാനായിരിക്കും പറയുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ കൾച്ചറും ഇതുപോലെ എഴുതി തന്നെ പഠിക്കുക. ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ആർ ദ അഡ്വൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസസ്. അതായത് നമ്മൾ കുറേ മോഡേൺ അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ് സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഫുള്ളി എന്തായിരുന്നു, മാൻ പവർ തന്നെയായിരുന്നു അല്ലേ, എല്ലാം ചെയ്തിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. നിലം ഉഴുന്നതും കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് എന്തുണ്ട് ട്രാക്ടർ പോലെയുള്ള സാധനങ്ങളുണ്ട്, കൊയ്യാനുള്ള കൊയ്ത്ത് മെഷീൻ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് മരുന്നടിക്കാൻ വരെ എന്തുണ്ട് പ്രത്യേകം മെഷീൻസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ കുറച്ച് അധികം പ്രൊഡക്ഷൻ വേണ്ടി വരും അല്ലേ. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം എന്താക്കാം, ലാഭിക്കാം, ആൾക്കാർ ചെയ്യുന്നതിൽ കൂടുതൽ വേഗത്തിൽ മെഷീൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീഡ്സിനെയും പെസ്റ്റിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് മെയിൻ എന്ന് പറയുന്നത്, നമുക്ക് ഫാമേഴ്സിന്റെ എഫേർട്ടിന് എന്താക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ. അതുപോലെ നമ്മൾ IPM നമ്മൾ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചില്ലേ, അതുപോലെയുള്ള ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നോക്കിക്കേ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? വി ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ വി ക്യാൻ റെഡ്യൂസ് ദ ടൈം. ദെൻ വി ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റ്, വീഡ്സിനെയും പെസ്റ്റിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ മോഡേൺ മെഷീൻസ് ക്യാൻ റെഡ്യൂസ് ദ എഫേർട്സ് ഓഫ് ഫാർമേഴ്സ്, ഫാർമേഴ്സിന്റെ എഫേർട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ്ലി റെഡ്യൂസസ് ദ ഇമ്പാക്ട്സ് ഓൺ എക്കോസിസ്റ്റം.